ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും അജൂസ് വേളോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നേ വന്നിരിക്കുന്നത് ഒരു ഇഫ്താർ ഡ്രിങ്കുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നതും പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ഷമാം ഡ്രിങ്കാണ്. എങ്ങനെയാണ് ഭയങ്കര സിമ്പിളായിട്ട് ഈസി ആയിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിൽ ഷമാം ജ്യൂസ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഷമാം ജ്യൂസിന് മസ്കമിൽ എന്നുള്ള പേരും കൂടി ഉണ്ട് കേട്ടോ ഷമാമിന്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ഷമാം എടുത്ത് രണ്ടായിട്ട് കട്ട് ചെയ്തു. അതിൻ്റെ ഉള്ളിൽ കണ്ടോ ശരിക്കും മത്ത എങ്ങനെയാണ് മത്തങ്ങ അതുപോലെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കുരുകളൊക്കെ നമ്മളെടുത്ത് കളയുകയാണ്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ ഷമാമ്. അപ്പം അതിൻ്റെ ഉള്ളിലത്തെ കുരുകളൊക്കെ എടുത്ത് കളയുകയാണ്. ടേസ്റ്റ് ഏകദേശം നമ്മുടെ ഓമക്കായില്ലേ അതിൻ്റെ ടേസ്റ്റാണുള്ളത്. ഒരു പ്രത്യേകതര ടേസ്റ്റും അതുപോലെ തന്നെ സ്മെല്ലും ആണ് കേട്ടോ ഷമാമിന്. ഔഷധ ഗുണങ്ങളുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിന് കാഴ്ച കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണ്, കാഴ്ച വർദ്ധിക്കാൻ നല്ലതാണ്, അതുപോലെ തന്നെ തിമിരം എന്നുള്ള അസുഖം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്, ക്യാൻസർ തടയാൻ നല്ലതാണ്, പിന്നെ നമ്മുടെ ഓർമ്മശക്തിക്കും ബുദ്ധിശക്തിക്കുമൊക്കെ നല്ലതാണ്, അതുപോലെ തന്നെ പൊണ്ണത്തടി കുറയാൻ വേണ്ടിയിട്ടും നല്ലതാണ്, പിന്നെ നമ്മുടെ എന്താണ് ഗ്ലൂക്കോസ് അതായത് ഷുഗറിൻ്റെ കൺട്രോളും വരുത്താനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ കണ്ടോ പുറന്തോട് ഭയങ്കര ഹാർഡാണ്. അപ്പോൾ ഞാനത് പില്ലർ വെച്ചിട്ടാണ് കേട്ടോ ചെത്തിയിരിക്കുന്നത്. ഉള്ളു പക്ഷേ അത്യാവശ്യം സോഫ്റ്റ് പോലെയാണ് കേട്ടോ. അപ്പോൾ നമുക്കത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഷമാമിൻ്റെ സീസണാണ്, അതുകൊണ്ട് തന്നെ എല്ലാ എന്താ പറയുക സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ നമ്മുടെ ചെറുതുരുത്തി വിഫൈ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ നമുക്കത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ജ്യൂസ് ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അടിച്ചെടുക്കുമ്പോൾ ഐസ്ക്രീം ചേർക്കാം, ഷേക്കായിട്ട് യൂസ് ചെയ്യാം, കട്ടപ്പാൽ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഐസ്ക്രീമൊക്കെ വെക്കാം. ഇതിന് ചേരുന്ന ഐസ്ക്രീം വാനിലയാണ് കേട്ടോ. അപ്പോൾ വാനില ഐസ്ക്രീം ഇട്ടിട്ട് അടിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക കാഷ്യൂ നട്ട്, പിന്നെ അതുപോലെ ബദാം അല്ലെങ്കിൽ നമ്മുടെ ഈത്തപ്പഴക്കില്ലേ ഇതൊക്കെ ഇട്ടിട്ട് അടിക്കണത് നല്ലതാണ്. പക്ഷേ ഞാൻ സിമ്പിളായിട്ട് മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഐസ് ക്യൂബ്സ് ഒന്നും ചേർത്തിട്ടില്ല, കാരണം നിങ്ങൾക്ക് അതൊക്കെ ചേർത്തിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം. പക്ഷേ ഞാൻ ചേർക്കാഞ്ഞത് എന്താ വെച്ചാൽ മക്കൾക്ക് ജലദോഷമൊക്കെ ആയതുകൊണ്ട് തണവ് അധികം വേണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ ചേർക്കാഞ്ഞത്. നിങ്ങൾക്ക് സ്വാദിന് വേണ്ടിയിട്ട് അതിനനുസരിച്ച് നിങ്ങളടുത്ത് എന്താ ഉള്ളത് അതൊക്കെ ആഡ് ചെയ്താലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാണ് ഞാൻ നുറുക്കി വെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്തിട്ട് ഞാൻ ജ്യൂസ് ജാറിലിടുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു പാക്കറ്റ് പാലിൻ്റെ പകുതിയാണ് കേട്ടോ എടുക്കുന്നത്, മൊത്തം എടുക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇടാം. അപ്പം ഈ ഷമാമ് പറഞ്ഞാൽ അത്യാവശ്യം മധുരമുള്ളൊരു ഫ്രൂട്ടാണ്. അപ്പോൾ അതുകൊണ്ട് മധുരം നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. ഞാൻ എന്തായാലും ഒരു 6-7 സ്പൂണ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ എന്താണ് എന്തായാലും മസ്റ്റായിട്ടും ഇതൊരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഒരുപാട് ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ട്രൈ ചെയ്യുന്ന എനിക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഷമാമ് ജ്യൂസ് ഇതാ റെഡി ആയിട്ടുണ്ട്, അത് സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒഴിക്കുകയാണ് കേട്ടോ. ഇനി നിങ്ങൾക്കിതിൽ ഐസ് ക്യൂബ്സ് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ ഇടാം, ഇല്ലെങ്കിൽ എന്താണ് ഭംഗിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ മേലെ എന്തെങ്കിലുമൊക്കെ ക്രഷ് ചെയ്തിട്ട് നട്ട്സോ എന്തെങ്കിലുമൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഷാസമോൾക്ക് കൊടുത്തപ്പോൾ ഷാസമോൾക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ഷമാം ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ ബൈ.